നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം, ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല. ചോദ്യം വായിക്കട്ടെ? ഇല്ല, വായിക്കട്ടെ. എ ടി എമ്മിൽ നിന്ന് കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. പാട്ട് കേട്ടല്ലോ, ഈ ഗാനമുള്ള ചലച്ചിത്രം ഏതാണ്? അതാണ് ചോദ്യം. ചെമ്മീൻ. ഉത്തരം എ ടീമിനെ അറിയിക്കണമെങ്കിൽ അറിയിക്കാം. എൻ്റെ പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ. അതെ, ചെമ്മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? സാറമാൻഡി, ഉത്തരം തെറ്റാണ്. എനിക്കറിയാം, മൂടൽ മഞ്ഞാണ് ശരി. മൂടൽ മഞ്ഞ്, മൂടൽ മഞ്ഞ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ മത്സരം തുടരാം. ഇനി നമ്മൾ 12-ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം, ചാപ്റ്റർ 4, കോപവേർഡ് ബൈ ക്യൂ സെവൻ തിന്നർ ആൻഡ് മലയാള മനോരമയിലെ 12-ാമത്തെ ചോദ്യം. റെഡിയാണോ? റെഡിയാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ്, ഓപ്ഷൻ ബി കെ എം ബീനാമോൾ, ഓപ്ഷൻ സി പി ടി ഉഷ, ഓപ്ഷൻ ഡി ടി സി യോഹന്നാൻ. എ ടി എം, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ആൻഡി അറിയിച്ച ഉത്തരം ഓപ്ഷൻ സി പി ടി ഉഷ തെറ്റാണ്. ശരി ഉത്തരം ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. ഏതാണ് ശരി ഉത്തരം? മലയാളി അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും ഉണ്ടാവോ? ശരി ഉത്തരം അറിയണമെങ്കിൽ നമുക്ക് മലയാളിയോട് സംസാരിക്കണം. മലയാളി ശരി ഉത്തരം പറഞ്ഞു തരണം. നമുക്ക് നോക്കാം. ആരാണ് മലയാളി? ഹലോ ഹലോ ഹലോ, മലയാളിയാണോ? അതെ അതെ. ഹലോ, ഹാ നമസ്കാരം. നമസ്കാരം. ഇതേതാ സ്ഥലം? ഇത് കൊല്ലം അഞ്ചാലുമൂട്. ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? ഇത് ഉടൻ പണത്തിനാണോ? തന്നെ. അവിടെ നിന്ന് ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലായോ? ഡെയിനാണോ? പറട്ടെ. ഡെയിനും മീനാക്ഷി. ശരി, പേരെന്താണ്? എന്റെ പേര് ഹാപ്പി. ഹാപ്പി. ഓ, ഞങ്ങൾ വളരെ ഹാപ്പി ആയി. അതെ. ശരി, ഹാപ്പി എന്താ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. അതെ, ഓക്കെ, ശരി. ഹാപ്പി, ഇന്ന് മുതൽ മലയാളി എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം എ ടി എം ഇറക്കിയിരിക്കുക. അതെ. ഇവിടെ വരുന്ന മത്സരാർത്ഥി ഏതെങ്കിലും ചോദ്യം തെറ്റിച്ചാൽ, തെറ്റുത്തരം പറഞ്ഞാൽ, ഇപ്പൊ എ ടി എമ്മിന് തോന്നുവാണ് ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഏതെങ്കിലും മലയാളി പറഞ്ഞാലോ, അങ്ങനെ ഒരു മലയാളി വിളിക്കുന്നു. ഇന്നിപ്പോ ദാ ഈ മലയാളിയാണ് വിളിച്ചിരിക്കുന്നത്. ഹാപ്പി മലയാളി. ശരി, അപ്പൊ ഞാൻ ചോദ്യം വായിക്കട്ടെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ്, ഓപ്ഷൻ ബി കെ എം ബീനാമോൾ, ഓപ്ഷൻ സി
പി ടി ഉഷ, ഓപ്ഷൻ ഡി ടി സി യോഹന്നാൻ. ഹാപ്പി, ചോദ്യം കേട്ടിട്ട് ഹാപ്പി ആണോ? അതെ അതെ. എന്താണ് ഉത്തരം? ഓപ്ഷൻ എ, അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്, ഉറപ്പാണോ? എ ടി എമ്മിനോട് പറയട്ടെ. പറഞ്ഞു. ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ് എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ് ശരി ഉത്തരമാണ്. മലയാളി വിജയിച്ചിരിക്കുന്നു, വീണ്ടും നേടുന്നു. എത്ര രൂപയാണെന്ന് അറിയോ? ഇല്ല. 10,000 രൂപ. അപ്പോ ഹാപ്പി, ഇവിടെ എല്ലാരും ഹാപ്പി ആണ്, അവിടെ ഉള്ള എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. എമൗണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതായിരിക്കും. അതെ, ഉത്തരം തെറ്റിപ്പോയി പക്ഷെ നമ്മുടെ അല്ലേ. ഒരു കാര്യമില്ല, അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 13-ാമത്തെ ചോദ്യത്തിലേക്ക് റെഡിയാണോ? റെഡി. എടിഎം, ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല. ഇല്ല ഇല്ല. ഡോക്ടർ എസ് രാധാകൃഷ്ണനോടൊപ്പം ആദ്യത്തെ ഭാരതരത്നം നേടിയ രണ്ട് വ്യക്തികൾ ആരൊക്കെ? പടുപട്ടി ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. വെരി ഡിഫിക്കൽട്ട്. എനിക്കറിയില്ല. അറിയില്ല. ഇല്ല, അറിയില്ല എന്ന് എ ടി എമ്മിനോട് പറഞ്ഞ സ്ഥിതിക്ക് ഉത്തരം തെറ്റാണെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. ശരി ഉത്തരങ്ങൾ സി വി രാമൻ, സി രാജഗോപാൽ ആചാരി. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ആ രണ്ട് ചോദ്യം ശരിയാക്കിയാൽ 200,000 അക്കൗണ്ടിലേക്ക് കയറും. ശ്രമിക്കാം ശ്രമിക്കാം. നമുക്ക് 14-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എ ടി എം, ചോദ്യം. നൈൽ നദി ഒഴുകി എത്തുന്നത് ഏത് കടലിലേക്കാണ്? ഓപ്ഷൻ എ ചാവുകടൽ, ഓപ്ഷൻ ബി ചെങ്കടൽ, ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ കടൽ, ഓപ്ഷൻ ഡി കരിങ്കടൽ. ഈജിപ്തിൽ പോയതുമാണ്, നൈൽ നദി കൂടെ പോയതുമാണ്. എടിഎം, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? പോയി, എല്ലാം പോയി. സറമാൻഡി, ഈജിപ്തിൽ പോയതാണ്, നൈൽ നദി കണ്ടതാണ്, സഞ്ചരിച്ചതാണ്. എ ടി എമ്മിനോട് ചോദിക്കാം. എ ടി എം, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? സറമാൻഡി അറിയിച്ച ഉത്തരം ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ കടൽ. ശരി ഉത്തരം. അവിടെയും ദൈവപ്രാർത്ഥന കേട്ടു. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. റെഡിയാണോ? റെഡി. എടിഎം, ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല. ഇല്ല ഇല്ല. ചോദ്യം വായിക്കട്ടെ. ഷാജഹാന്റെ പത്നിയായിരുന്ന മുംതാസ് മഹലിന്റെ യഥാർത്ഥ പേര് എന്ത്? ഒരു പേര് ഞാൻ പറയാ, ശരിയോ തെറ്റോ എന്ന്. ഏകദേശം ഒരു നൂർജഹാൻ. അതാണ് മനസ്സിൽ വരുന്നതെങ്കിൽ എടിഎമ്മിനോട് പറയാം. ഓ, എന്റെ മനസ്സിൽ അതേ വരുന്നുള്ളൂ. എടിഎം, നൂർജഹാൻ എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ആന്റി പറഞ്ഞ ഉത്തരം തെറ്റാണ്. യഥാർത്ഥ പേര് അർജുമന്ദ് ഭാനു ബീഗം. ഓ, ഇതൊക്കെ എന്നാ പാടാ, ഞാനൊന്നും ഓർത്തിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? അതായത് മുട്ട കിട്ടാതെ പോകാമല്ലോ. എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ എത്ര തുകയുണ്ടെന്ന് അറിയണ്ടേ? 69,531 രൂപയുണ്ട്. ശരി, നമുക്ക് എന്തായാലും 18 രൂപ ഇന്ന് തുക മേടിക്കാം. എമൗണ്ട് മേടിക്കാം. മേടിക്കാം, വന്നോളൂ. ബാലൻസ് 69,531. മേടിക്കാം. എ ടി എം, പണം എടുക്കൂ.
ആന്റി, ആന്റിയെ ഞങ്ങൾ അങ്ങനെ ചുമ്മാ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ചെറിയ ഗിഫ്റ്റും കൂടി തരട്ടെ? വേണം വേണം. ആ Q7 നൽകുന്ന ഹാൻഡ് സാനിറ്റൈസർ ആൻഡ് Q7 ടെൻടോൾ. താങ്ക് യു. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ വക ഒരു സമ്മാനം കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആന്റിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഒരു സമ്മാനം തരാൻ പോവാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ നൽകുന്ന 5,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. സന്തോഷായില്ലേ? അപ്പൊ ആന്റി എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളോട് ഒരു ഡാൻസ് കളിക്കോ? ശരി, അപ്പൊ എന്തായാലും ബ്രാൻഡിങ് പറഞ്ഞിട്ട് നമുക്ക് പാട്ടിടാൻ പറയാം. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട് സൂടൻ പണം ചാപ്റ്റർ 4 കോപ്പ് അവേർഡ് ബൈ Q7 തിന്നറാൻ മലയാള മനോരമ.